നമസ്കാരം. കോവിഡ് വ്യാപനം രൂക്ഷമായതു മുതൽ സംസ്ഥാനങ്ങളെല്ലാം തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. എന്നാൽ നമുക്ക് ചില കണക്കുകളിലേക്ക് ഒന്ന് നോക്കാം. ഒന്നാം പിണറായി സർക്കാരിൻ്റെ മന്ത്രിമാർ ചികിത്സയ്ക്ക് മാത്രം കൈപ്പറ്റിയത് 3.25 കോടിയോളം രൂപയാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രം 4.68 ലക്ഷം രൂപയാണ് ചികിത്സാ ഇനത്തിൽ മാത്രമായി കൈപ്പറ്റിയിരിക്കുന്നത്. മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ഇനത്തിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ മന്ത്രിമാർ കൈപ്പറ്റിയത് 73.4 ലക്ഷം രൂപ. ഏറ്റവും കൂടുതൽ തുക കൈപ്പറ്റിയത് വനം മന്ത്രിയായിരുന്ന കെ രാജുവാണ്, 8.68 ലക്ഷം. ധനമന്ത്രിയായിരുന്ന ഡോക്ടർ ടി എം തോമസ് ഐസക് 7.74 ലക്ഷവുമായി രണ്ടാം സ്ഥാനത്തുണ്ട്. കൊച്ചിയിലെ പ്രോപ്പർ ചാനൽ എന്ന സംഘടന വിവരാവകാശ നിയമപ്രകാരം ശേഖരിച്ച വിവരങ്ങളിലാണ് ഇക്കാര്യം വ്യക്തമായിരിക്കുന്നത്. ആരോഗ്യമന്ത്രി കെ കെ ശൈലജ 7.32 ലക്ഷം കൈപ്പറ്റി യഥാക്രമം 3rd സ്ഥാനത്തെത്തിയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ തുക ചികിത്സാ ഇനത്തിൽ കൈപ്പറ്റിയത് വ്യവസായ മന്ത്രി ഇ പി ജയരാജനാണ്, 42,884 രൂപ. ഗതാഗത മന്ത്രിയായിരുന്ന എ കെ ശശീന്ദ്രൻ വലിയ വ്യത്യാസമില്ലാതെ തൊട്ടടുത്ത് തന്നെയുണ്ട്, 52,361 രൂപ. റവന്യൂ മന്ത്രിയായിരുന്ന ഇ ചന്ദ്രശേഖരൻ 73,258 രൂപ മാത്രമാണ് കൈപ്പറ്റിയത്. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ രവീന്ദ്രനാഥ് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് കൈപ്പറ്റിയതായി രേഖകളിൽ കാണുന്നില്ല. മറ്റ് മന്ത്രിമാർ ചിലവഴിച്ച തുകകൾ ഇങ്ങനെയാണ്. കെ കൃഷ്ണൻകുട്ടി 6.62 ലക്ഷം, വി എസ് സുനിൽകുമാർ 6.04 ലക്ഷം, കടകംപള്ളി സുരേന്ദ്രൻ 5.5 ലക്ഷം, ജെ മേഴ്സിക്കുട്ടിയമ്മ 5.04 ലക്ഷം, ടി പി രാമകൃഷ്ണൻ 4.36 ലക്ഷം, ജി സുധാകരൻ 3.91 ലക്ഷം, രാമചന്ദ്രൻ കടന്നപ്പള്ളി 2.97 ലക്ഷം, എം എം മണി 2.49 ലക്ഷം, മാത്യു ടി തോമസ് 1.82 ലക്ഷം, എ കെ ബാലൻ 1.55 ലക്ഷം, ഡോക്ടർ കെ ടി ജലീൽ 1.24 ലക്ഷം, പി തിലോത്തമൻ 1.19 ലക്ഷം എന്നിങ്ങനെയാണ് മന്ത്രിമാർ ചികിത്സയ്ക്കായി മാത്രം ചെലവഴിച്ചിരിക്കുന്ന തുകകൾ. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളെല്ലാം നവീകരിച്ചതിനാൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണം ഉയർന്നപ്പോഴും മന്ത്രിമാർക്ക് പ്രിയം സ്വകാര്യ ആശുപത്രികളാണെന്നാണ് പൊതുഭരണ വകുപ്പ് വിഭാഗം നൽകിയ മറുപടിയിൽ നിന്നും വ്യക്തമായിരിക്കുന്നത്. അധികാരത്തിലേറി 1.5 വർഷം പിന്നിടുമ്പോൾ ഒന്നാം പിണറായി സർക്കാർ ചെലവിട്ടത് 23 ലക്ഷം രൂപയായിരുന്നു. മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചത്. തൊട്ടു പിന്നിൽ മന്ത്രി കെ കെ ശൈലജയായിരുന്നു. അതേസമയം വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയുടെ മറുപടിയിൽ മുഖ്യമന്ത്രി, മന്ത്രിമാർ എന്നിവർക്ക് ചികിത്സാ ഇനത്തിൽ അനുവദിക്കുന്ന തുകയ്ക്ക് പരിധിയില്ല എന്നാണ് വ്യക്തമാകുന്നത്. അതായത് ചികിത്സയ്ക്കായി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എത്ര രൂപ വേണമെങ്കിലും ഖജനാവിൽ നിന്നും എടുക്കാം. ചികിത്സാ ആനുകൂല്യങ്ങൾ അനർഹമായി കൈപ്പറ്റിയെന്ന പരാതിയിൽ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണം ഒരിടയ്ക്ക് വളരെയധികം ശക്തമായിരുന്നു. ചികിത്സയുടെ പേരിൽ ഭക്ഷണത്തിനുള്ള ചെലവ് മന്ത്രി ചികിത്സാ ചെലവിനത്തിൽ കൈപ്പറ്റിയെന്നാണ് ശൈലജയ്ക്കെതിരായ പ്രധാന ആരോപണം ഉയർന്നിരുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ റീഇംബേഴ്സ്മെന്റ് വ്യവസ്ഥകൾ കർശനമാക്കണമെന്ന ആവശ്യവും നേരത്തെ ഉയർന്നിരുന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. ഒരു കാലത്ത് കേരളത്തിൽ വളരെ സജീവമായി ചർച്ച ചെയ്തിരുന്ന വിഷ്വൽ മീഡിയകളുടെ ഏരിയയിൽ ഹോട്ട്ലൈൻ, എ സി വിയിൽ തുടർച്ചയായി ഉണ്ടായിരുന്ന ഹോട്ട്ലൈൻ മടങ്ങി വരുന്നു തത്വമയിൽ കൂടി എന്ന് കേൾക്കുമ്പോൾ അത്യധികം സന്തോഷം തോന്നുന്നു. അന്ന് അവതരിപ്പിച്ച രാജേഷ് പിള്ള തന്നെയാണ് അതിനിപ്പോഴും അവതാരണ എത്തുന്നത് എന്നത് അതിലേറെ സന്തോഷം. എല്ലാ ഭാഗങ്ങളും ആശംസിക്കുന്നു. ഈ ഇപ്പം നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ചർച്ചകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സമകാലിക വിഷയങ്ങളെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു സായാഹ്നമായി ഈ വേദിക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.